എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലക്ക് സ്വാഗതം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം ഔദ്യോഗികമായിട്ട് പുറത്തു വന്ന ഒരു വിദ്യാഭ്യാസ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അത് നമ്മളെല്ലാവരും ഉറ്റുനോറ്റ് കാത്തിരുന്ന ഒരു വാർത്തയാണ്. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. വളരെ വ്യക്തമാണ്, കൃത്യമായിട്ടും ആ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പാടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ കാണുന്ന വിദ്യാർത്ഥിയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് വാർത്ത വായിച്ച് തുടങ്ങാം. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് അവസരം നൽകിയേക്കുമെന്നാണ് ഹെഡിങ്ങോട് കൂടിയിട്ട് മലയാള മനോരമ ദിനപത്രം ഇന്നത്തെ പത്രം ഈ ഒരു വാർത്ത അവതരിപ്പിക്കുന്നത്. പ്രായോഗികത ചർച്ച ചെയ്യുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വാർത്തയിലേക്ക് കടക്കാം. പ്ലസ് വൺ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് അവസരം നൽകിയേക്കും. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഇല്ലെന്ന് ഹയർ സെക്കൻഡറി വകുപ്പ് ആദ്യം പറഞ്ഞെങ്കിലും കോവിഡ് അനന്തര ആരോഗ്യ കാരണങ്ങളാൽ പരീക്ഷ കൃത്യമായി എഴുതാനായിട്ടില്ലെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ പ്രായോഗികത ചർച്ച ചെയ്യുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. കോവിഡ് മൂലം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് ജനുവരിയിൽ വീണ്ടും പരീക്ഷ നടത്തും. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് സർക്കാർ അനുമതി നൽകിയാൽ രണ്ടും കൂടി ഒരുമിച്ച് നടത്തുവാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകുക എന്നാണ് ഇന്നത്തെ പത്രം പറയുന്നത്. പരീക്ഷാഫലം വന്ന ശേഷം ഇംഗ്ലീഷിൻ്റെ ഫലം സംബന്ധിച്ച് വ്യാപക പരാതിയുണ്ട്. മറ്റ് വിഷയങ്ങൾക്ക് 90% അതിനുമുകളിൽ മാർക്ക് കിട്ടിയവർക്ക് വരെ ഇംഗ്ലീഷിന് 70-75% മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ളൊരു വാർത്ത. ഓൾറെഡി വിദ്യാർത്ഥികൾ തന്നെ ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിലായാലും അതുപോലെ അധ്യാപകരോടായാലും എല്ലാം പരാതി പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബാക്കിയില്ലാത്തതിനും പേപ്പേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിന് മാത്രം എന്തുകൊണ്ട് ഇത്ര മാർക്ക് കുറഞ്ഞുവെന്ന് അത് പത്രവും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള സവിശേഷമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് ഒഴികെ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയവർക്ക് മുൻവർഷങ്ങളേക്കാൾ ഏറെയാണ്. ഇത് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ വാട്സപ്പ് അധ്യാപക ഗ്രൂപ്പുകൾ നടക്കുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഇല്ലാത്തതിനാൽ കൂടുതൽ കുട്ടികൾ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ചാൽ അത് സർക്കാരിന് വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ്. 10% കൂടുതൽ മാർക്ക് നേടിയാൽ മാത്രമേ ഫീസ് തിരിച്ചു നൽകേണ്ടതുള്ളൂ. സ്കോർ മെച്ചപ്പെടുത്തിയാലും നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ നേടിയില്ലെങ്കിലും ഫീസ് സർക്കാർ ഖജനാവിലേക്ക് പോകും. അതും മൊത്തത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ, മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തുവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ ദിവസം രാവിലെ നമ്മളെ തേടിയെത്തുന്നത്. നേരത്തെ തന്നെ DHS ഭാഗത്തുനിന്ന് DHS വിളിക്കുമ്പോഴും അതുപോലെ അധ്യാപകരൊക്കെ വിളിക്കുമ്പോഴും അവരൊക്കെ പറയുന്നത് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഇത്തവണ ഉണ്ടാകും എന്നുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പത്രം ഔദ്യോഗികമായിട്ട് വിദ്യാഭ്യാസ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിടുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തുവാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തേക്കുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു സ്റ്റുഡൻസ് ഓൺ ഫയർ അല്ല ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം. സംശയമുള്ളവർക്ക് പത്രം എടുത്ത് വായിക്കാവുന്നതാണ്. മറ്റ് വിദ്യാഭ്യാസ വാർത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താത്തവരെല്ലാവർക്കും